അമ്മയില്ല മോളെ? ഞാനിപ്പോ പുറത്തു പോയിട്ട് വന്നേ ഇല്ലോ. നേരത്തെ പോയി അമ്മ, എന്റെ പുള്ളേറിലോട്ട് എനിക്ക് കാണുന്നില്ലല്ലേടാ. ഓ അമ്മമ്മ എപ്പോഴും പോയിട്ടുണ്ടാവും അല്ലേ. ഞാനിതപ്പ മോളെ നിശ്ചയം പറഞ്ഞിട്ട് വന്നയാണ്. അതെയാ? മാസം അവസാനം മുപ്പേനാണ്. നിശ്ചയം ചെറുങ്ങനെ കഴിച്ചു വെക്കണം, അങ്ങനെ പിന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവും. അതല്ലേ, കൊറേ ആയി ഫോണില് കണ്ടിട്ട്. അന്വേഷണം ഒരുപാട് വന്നപ്പാ, ഒന്നും ഒക്കുന്നൊന്നും ഇല്ലാന്ന്. ഇപ്പൊ പിന്നെ സമയായി, അതുകൊണ്ട് എല്ലാം ഒത്തു വന്നു. എന്നാ പിന്നെ അമ്മേനോടെല്ലാം മോള് പറഞ്ഞേട്ടാ, ഞാൻ ഇറങ്ങട്ട്. അയ്യോ വേണ്ടപ്പാ, എന്തൊരു ചൂടാന്നല്ലേ. നീ ചായ ഒന്നും കാച്ചുണ്ടപ്പാ, ഒരു ഗ്ലാസ് വെള്ളം മതി. ചായ ഒന്നും കുടിക്കാനൊന്നും ആയില്ലേ ചൂട്ടത്ത്. അല്ലപ്പാ, നിന്നെ കണ്ടേരേ ഞാൻ ചോദിക്കണം വിചാരിക്കുന്നു, നിന്റെ മുഖത്ത് പണ്ടല്ല ഒരുപാട് കുരു ഉണ്ടായില്ലേ, അതിലെങ്ങനെ പോയത്? ഇപ്പൊ നല്ല വൃത്തി ഉണ്ടല്ലോ കാണാൻ വേണ്ടിട്ട്. പിന്നെ എന്റെ മുഖത്ത് നിറച്ചും കുരു വരുന്നില്ലേ. ആ കുരു വന്നിട്ട് പിന്നെ അത് പോയിട്ട് അതിന്റെ കലയില്ലേ, അതും ഉണ്ടായിരുന്നു കുറേ. അതേപ്പം മുഖം എന്തോ പോലെ ഉണ്ടായിട്ടില്ലേ, ഒരുമാതിരി കരിവാളിച്ച പോലെ ഉണ്ടായിരുന്നു മുഖം. ഇപ്പൊ അടിപൊളിയായില്ലേ? ആ നല്ല ഉണ്ടപ്പാ. മനസ്സിലാകുന്നുണ്ടല്ലേ മാറ്റം? േണ്ടായിട്ടില്ലല്ലേ. നീ അന്നേരം എന്തല്ലോ തേക്കലല്ലോ ഇല്ലേ, മഞ്ഞണ ചന്ദനെല്ലാം. ഇപ്പൊ എല്ലാം വൃത്തിയായല്ല. ഇപ്പൊ ഞാൻ ക്ലിനിക്കിൽ പോയിട്ട് ചെയ്യുവേതേ, ട്രീറ്റ്മെന്റ് എടുക്കുവേതേ. ആ ഇപ്പൊ അടിപൊളിയായി. പൊടിക്കൊണ്ടല്ലാന്ന് ക്ലിനിക്ക്. ആ ഇങ്ങനത്തെ സ്ഥലമല്ല നമ്മളെ കണ്ണൂര് തന്നെ ഉണ്ടല്ലേ, ഇതെല്ലാം ആരെങ്കിലും അറിയാ. നീ എന്നാ പിന്നെ എന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കണേ ഇതിനെ പറ്റിട്ട്. അതിന്റെ മുഖം നിറച്ചു ഇങ്ങനെ തന്നെയാന്ന് കുരുവല്ലേ. ആ ഓളും നിന്നെ പോലെ തന്നെ ഈ ബ്യൂട്ടി പാർലറിലെല്ലാം പോലും ചെയ്യും, പക്ഷേങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാവുമ്പോ അത് കഴിഞ്ഞിട്ടാകുമ്പോ ആദ്യം ഇതുപോലെ തന്നെ വരുമെല്ലാം ചെയ്യില്ലേ. ഇപ്പൊ മങ്ങലെല്ലാം ആകുമ്പോഴത്തേക്കൊന്ന് വൃത്തിയാക്കാല, നീ പറഞ്ഞു കൊടുക്കണം കേട്ടാ. ആ അവിടെ പോയിട്ട് ചെയ്തു, അവിടെ പോയിട്ട് ചെയ്യുന്നതാ നല്ലത്. എന്നുവെച്ചാല് ഡോക്ടർമാരല്ലേ, ക്ലിനിക്ക് തന്നെയല്ലേ. ആ അപ്പൊ അതിന് അവരതിന് കണക്കായിട്ടില്ല ചികിത്സ എല്ലാം ആക്കി തരുമല്ല. ഞാനെങ്ങനെയാ പോയിനെന്നറിയാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിനെ, ഓനെ ഈ മുടി പൊരിഞ്ഞിട്ടില്ലേ ഭയങ്കര വിഷമേനു. ആ പെണ്ണാണാൻ പോയിട്ടൊന്നും ഒന്നും ശരിയാവുന്നുമില്ല. ആ എല്ലാം കഷ്ടി. ഇപ്പം ഗൾഫിലുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെ തന്നെയല്ലേ. അവിടെ മുടീൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിനി, ഉണ്ട് ഇപ്പോൾ. മുടീൻ്റെ തന്നെയാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ സ്കിൻ കെയറിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്. മുടീൻ്റെ എന്ന് പറഞ്ഞാൽ വിഗ് വെക്കുന്ന പോലെയൊന്നും അല്ല, നമ്മളെ ബാക്കിലെല്ലാം മുടി ഉണ്ടാവുമല്ലോ. കഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമല്ല ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബാക്കിലുള്ള മുടിയെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് മുന്നിൽ ഇങ്ങനെ നട്ടു പിടിപ്പിക്കുകയോ ചെയ്യുക. ആ അതെല്ലാം നല്ല ട്രീറ്റ്മെൻ്റ് അല്ലേ. ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവർക്കും മുടി എന്നെല്ലാം പറഞ്ഞാലും വലിയ കാര്യമല്ലേ. പിന്നെ അല്ലാണ്ട് മുടിയില്ലെങ്കിൽ പോയില്ലേ. ഓനെന്നിട്ട് അവിടെ പോയിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല അടിപൊളി മുടിയായി. ശരിക്കും നമ്മൾ ഒറിജിനൽ മുടി തന്നെ ആയതുകൊണ്ട് കാണുമ്പോൾ നല്ല നല്ല രസമാണല്ലോ. അല്ല വിഗ്ഗെല്ലാം വെച്ചാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ആ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കുകയും ചെയ്യാം, എല്ലാം ആക്കുകയും ചെയ്യാം. അങ്ങനെ ഓനവിടെ പോയിട്ട് പിന്നെ എൻ്റെ മുഖമെല്ലാം ഇങ്ങനെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എന്നാണ് എനിക്കെല്ലാം അവിടെ പോയിട്ടൊന്ന് ചെയ്തുകൂടെയും. എന്നിട്ടാണ് ഓനാന്ന് എനിക്ക് അവിടെ പറഞ്ഞു തന്നത്. എന്നിട്ടാണ് ഞാൻ ഈ മുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അതേ ഈ സിനിമാ നടിമാരെല്ലാം കാണുന്നില്ലേ നമ്മളല്ലേ. ആ അവരെല്ലാം കാണുമ്പോൾ വിചാരിക്കും മേക്കപ്പ് ഇട്ടതാണെന്ന്. പക്ഷേ ഇങ്ങനെയെല്ലാം നമുക്ക് ഈ ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ലേനും കേട്ടാ. അത് നല്ല തന്നെ. ആ അതാ ഞാൻ പറഞ്ഞ ആടെ ഡോക്ടർമാരാണല്ലോ, അപ്പം നമുക്ക് എന്നാ പ്രശ്നം എന്ന് അവരോട് പോയി പറഞ്ഞാലേ അവരതിന് കണക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്തു തരും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മുഖമെല്ലാം കരിവാളിച്ച പോലെ ഉണ്ടായിട്ട് ഇപ്പം മുഖമെല്ലാം നല്ലോണം മാറിയില്ലേ, നല്ല തിളക്കം വന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ് ഉണ്ട്. പിന്നെ എൻ്റെ ഇവിടെ കഴുത്തിനടുക്കിയെല്ലാം കുറേ കുഞ്ഞു ഉണൽ പോലത്തെ കുരുവില്ലേ, കുഞ്ഞു കുഞ്ഞി അതുണ്ടായിനി. അത് ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ലേ, പിന്നെ അത് മുഖത്തേക്കെല്ലാം പടരാൻ തുടങ്ങി. ആടെ പോയിട്ടാണ് ഞാൻ അതെല്ലാം കളഞ്ഞത്. ഇപ്പം എല്ലാം നല്ല വൃത്തിയായി. നീ പറഞ്ഞ പോലെ മുടീൻ്റെ അങ്ങനെ തന്നെയല്ലേ, എത്ര ബാല്യക്കാർ പിള്ളേരുണ്ടപ്പാ കഷ്ടി ആയിട്ട് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത്. ഇനി ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലേ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ചെയ്തോന്ന്. അപ്പോൾ ഈ ക്ലിനിക്ക് നാച്ചുറൽ ഹെയർ പ്ലാൻസ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കാണ്. ഇത് പൊടിക്കുണ്ടലാണ്. പൊടിക്കുണ്ടൽ മിൽമേൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരിക, ഹൈവേയിൽ തന്നെയാണ്. നമ്മൾ ഞാനിപ്പോൾ പറശ്ശിനിന്ന് കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ജയിലെത്തുന്നതിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ്, കൊറ്റാളി റോഡിനെല്ലാം സൈഡിലായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റോഡിൽ നിന്ന് തന്നെ ഇത് കാണാൻ പറ്റും.
അപ്പോൾ ഞാനന്ന് അവിടെ പോയ സമയത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ സർവീസാണ്. അത് അവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും അവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ് അവിടെ എത്തിയാൽ. അവരെ പെരുമാറ്റമാണെങ്കിലും നമ്മളെ പ്രോബ്ലം കറക്റ്റായിട്ട് അവർ മനസ്സിലാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിന് ശേഷം മാത്രമേ നമുക്ക് അവരാ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ഇപ്പോൾ ഹെയറിൻ്റെ ആണെങ്കിലും അല്ല സ്കിന്നിൻ്റെ ആണെങ്കിലും നമുക്ക് ഡോക്ടറെ കണ്ട് അവരടുത്ത് പറഞ്ഞാൽ അവർ നമുക്ക് യോജിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞു തരും. ആദ്യം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഞാൻ അന്നവിടെ പോയപ്പോൾ ചെയ്തത് കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞ ഫേസിന് ഫേസിൻ്റെ സ്കിൻ ടോൺ ഒന്ന് തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കെമിക്കൽ പീലിംഗ്. അത് ഒരു ഫ്രൂട്ട് ആസിഡ് നമ്മുടെ മുഖത്തിങ്ങനെ തേച്ചിട്ട് പിന്നെ അത് റബ് ചെയ്ത് കളയുന്നതാണ്. അതൊന്നും ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാത്തതാണ്. ഇത് ചെയ്യുന്നത് നല്ലതുമാണ്. നമ്മൾ നമ്മുടെ സ്കിന്ന് നമ്മുടെ ഫേസൊക്കെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും. കൂടുതൽ ആൾക്കാർക്കും തിരക്കിനടക്കാവൊന്നും പറ്റുന്നുണ്ടാവില്ല. ഈ നമ്മൾ എപ്പോഴും നമുക്ക് അതിൻ്റെ ബാക്കിൽ നടക്കേണ്ട സമയമൊന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്തു വെക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ് നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിലും മുഖത്ത് ചുളിവുള്ളവരാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം നേരിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മെയിനായിട്ട് പോയത് എൻ്റെ കഴുത്തിനും മുഖത്തൊക്കെ ഇങ്ങനെ പടരുന്ന ചെറിയ ചെറിയ കുരു, കറുപ്പ് നിറത്തിലുള്ള ഒരു കുരു ഉണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്യാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്തു. ഇപ്പം സ്കിന്നിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അത് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അത് പിന്നെയും പടരാതിരിക്കൂ, ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് മൊത്തത്തിൽ അത് പടരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്താ പറയുക പെയിൻ ഉണ്ടാവുന്ന, പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ ഫുള്ളി ഹാപ്പി ആയിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ സ്കിന്നിനോ അല്ലെങ്കിൽ ഹെയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു ക്ലിനിക് തന്നെയാണ് ഇത്. നിങ്ങളവിടെ പോവുക, നിങ്ങളുടെ പ്രോബ്ലംസ് പറയുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓക്കെ, താങ്ക് യു.